ഗ്രഹങ്ങൾ ഓരോ രാശിയിലും നിന്നാലുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗ്രഹങ്ങളുടെ ആശ്രയ രാശിഫലം തുടരുന്നു. ചന്ദ്രൻ കർക്കിടക രാശിയിൽ നിൽക്കുമ്പോൾ ജനിച്ചാലുള്ള ഫലങ്ങൾ നോക്കാം. ചന്ദ്രൻ കർക്കിടകം രാശിയിൽ നിൽക്കുമ്പോൾ അഥവാ കർക്കിടക കൂറിൽ ജനിക്കുന്നവൻ ഒരു വശം ചരിഞ്ഞ് വേഗത്തിൽ നടക്കുന്നവനായും സ്ത്രീകൾക്ക് അധീനനായും നല്ല ബന്ധുക്കളും ജ്യോതിശാസ്ത്രത്തിൽ ജ്ഞാനവും ഉള്ളവനായും വളരെ ഗ്രഹങ്ങളുടെ അധിപനായും ചന്ദ്രനെ പോലെ ധനാദികൾക്ക് വൃത്തിക്ഷയങ്ങളുണ്ടായും അഥവാ ധനം കൂടിയും കുറഞ്ഞും ഇരിക്കുകയും ചെയ്തു. ശരീര ഹ്രസ്വത്വവും കഴുത്തിന് നല്ല തടിപ്പും നല്ല വാക്കുകൾക്ക് വശപ്പെടുന്നവനും ബന്ധുക്കളെ സ്നേഹിക്കുന്നവനായും ജലക്രീഡയിലും താല്പര്യമുള്ളവനായും ഭവിക്കും. ചിങ്ങം രാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ അഥവാ ചിങ്ങക്കൂറിൽ ജനിച്ചാലുള്ള ഫലങ്ങൾ നോക്കാം. ചിങ്ങം രാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ അഥവാ ചിങ്ങക്കൂറിൽ ജനിക്കുന്നവൻ ക്രൂരനായും വിശാലമായ കവിൾത്തടങ്ങളും മുഖവും ഉള്ളവനായും കപിലവർണ്ണമുള്ള കണ്ണുകളോട് കൂടിയവനായും പുത്രന്മാർ കുറഞ്ഞിരിക്കുന്നവനായും സ്ത്രീകളെ ദ്വേഷിക്കുന്നവനായും മാംസപ്രിയനായും വനങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലും വസിക്കാൻ താല്പര്യമുള്ളവനായും വെറുതെ കോപിക്കുന്നവനായും അധികമായ വിശപ്പും ദാഹവും ഉദര ദന്തരോഗവുമുള്ളവനായും വളരെ ദാനം ചെയ്യുന്നവനായും പരാക്രമിയായും സ്ഥിരബുദ്ധിയായും ഏറ്റവും അഭിമാനമുള്ളവനായും മാതാവിന് വശംവദനായും ഭവിക്കും. ഇനി കന്നിരാശിയിൽ അഥവാ കന്നിക്കൂറിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിച്ചാലുള്ള ഫലങ്ങൾ നോക്കാം. കന്നിരാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ അഥവാ കന്നിക്കൂറിൽ ജനിക്കുന്നവൻ ലജ്ജ കൊണ്ട് അലസങ്ങളായ വീക്ഷണങ്ങളും സഞ്ചാരവും ഉള്ളവനായും ശിഥിലങ്ങളായ ചുമലുകളും കൈകളും സുഖാനുഭവവും മൃദുത്വവും സത്യനിഷ്ഠയും കലാകൗശലവും ശാസ്ത്രാർത്ഥജ്ഞാനവും ധർമ്മിഷ്ടത്വവും ഏറ്റവും ബുദ്ധിസാമർഥ്യവും സ്ത്രീഭോഗത്തിൽ അത്യാവേശമുള്ളവനായും പരദ്രവ്യങ്ങളും പരഗൃഹങ്ങളും ലഭിക്കുന്നവനായും വിദേശവാസിയായും സ്ത്രീസന്താനങ്ങൾ ഏറിയും പുത്രന്മാർ കുറഞ്ഞുമിരിക്കുന്നവനായും ഭവിക്കും. തുലാക്കൂറിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ തുലാം രാശിയിൽ അഥവാ തുലാക്കൂറിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്ന ആൾ ദേവന്മാരെയും ബ്രാഹ്മണരെയും സജ്ജനകളെയും പൂജിക്കുന്നവനായും ബുദ്ധിമാനായും ശുചിത്വമുള്ളവനായും സ്ത്രീജിതനായും ദീർഘദേഹിയായും നാസികയ്ക്ക് ഉയർച്ചയും ശരീരത്തിന് കൃശത്വവും ദൗർബല്യവും നടക്കുന്നതിന് ഉത്സാഹവുമുള്ളവനായും അർത്ഥവാനായും ശരീരത്തിലെ അംഗങ്ങൾക്കെവിടെയെങ്കിലും അപരിപൂർണതയും ക്രയവിക്രയങ്ങൾ സാമർത്ഥ്യവുമുള്ളവനായും ദേവപര്യായമായി ഏതെങ്കിലും വേറെ ഒരു ഉപനാമം കൂടി ഉള്ളവനായും രോഗിയായും സുകുടുംബത്തിന് ഉപകാരത്തെ ചെയ്യുന്നവനായും ബന്ധുക്കളാൽ കോപിച്ചോ നിന്ദിച്ചോ ഉപേക്ഷിക്കപ്പെടുന്നവനായും ഭവിക്കും. ഇനി വൃശ്ചികം രാശിയിൽ അഥവാ
വൃശ്ചികക്കൂറിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിച്ചാലുള്ള ഫലങ്ങൾ നോക്കാം. വൃശ്ചികം രാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ വിശാലമായ കണ്ണുകളും മാറിടവും തടിച്ചുരുണ്ട കണങ്കാലുകളും തുടകളും കാൽമുട്ടുകളുമുള്ളവനായും മാതാപിതാക്കന്മാരോടും ആചാര്യന്മാരോടും അല്ലെങ്കിൽ മറ്റ് ഗുരുത്വമുള്ള ജ്യേഷ്ഠാദികളായ കുടുംബാംഗങ്ങളോടും വേർപെട്ടവനായും ബാല്യത്തിൽ രോഗപീഡകൾ വന്നു പിങ്കല വർണ്ണമുള്ളവനായും ക്രൂരപ്രവൃത്തികൾ ചെയ്യുന്നവനായും മത്സ്യരേഖ, വജ്രരേഖ, പക്ഷിരേഖ എന്നിവകളാൽ അടയാളപ്പെട്ടവനായും പാപകർമ്മങ്ങളെ മറച്ചു വെച്ച് പ്രവർത്തിക്കുന്നവനായും ഭവിക്കും. ഇനി ധനുക്കൂറിൽ ജനിച്ചാലുള്ള ഫലങ്ങൾ നോക്കാം. ചന്ദ്രൻ ധനുരാശിയിൽ നിൽക്കുമ്പോൾ ജനിക്കുന്ന ആൾ മുഖവും കഴുത്തും ഏറ്റവും നീണ്ടിരിക്കുന്നവനായും പിതൃധനത്തോടുകൂടിയവനായും ത്യാഗിയായും കവിയായും ബലവാനായും പല്ലുകളും കാതുകളും ചുണ്ടുകളും മൂക്കും തടിച്ചിരിക്കുന്നവനായും എല്ലാ കാര്യത്തിലും ഉത്സാഹമുള്ളവനായും ശില്പവിദ്യയെ അറിയുന്നവനായും കഴുത്ത് കൂനിയോ ഇടുങ്ങിയോ ഇരിക്കുന്നവനായും തടിച്ചിരിക്കുന്ന കൈകൾ ഉള്ളവനായും ഏറ്റവും പ്രതിഭാശാലിയായും ധർമ്മജ്ഞാനവും ബന്ധുക്കളെ ദ്വേഷിക്കുന്നവനായും ബലാൽക്കാരണ വശീകരിക്കപ്പെടുവാൻ കഴിയാത്തവനായും നല്ല വാക്കുകൊണ്ട് എല്ലാവർക്കും അധീനനായിരിക്കുന്നവനായും ഭവിക്കും. മകരം രാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ അഥവാ മകരക്കൂറിൽ ജനിക്കുന്നവൻ തൻ്റെ ഭാര്യയെയും പുത്രന്മാരെയും ലാളിച്ചുകൊണ്ടിരിക്കുന്നവനായും ധാർമ്മികനാണെന്ന് നടിക്കുന്നവനായും ചടച്ചിരിക്കുന്ന അധശരീരത്തോടു കൂടിയവനായും നല്ല കണ്ണുകളും ഒതുങ്ങിയ അരക്കെട്ടുമുള്ളവനായും പറയുന്നതിനെ വേഗത്തിൽ ഗ്രഹിക്കുന്നവനായും സൗഭാഗ്യവും മടിയുമുള്ളവനായും തണുപ്പിനെ സഹിക്കുവാൻ വയ്യാത്തവനായും സഞ്ചാരിയായും ഏറ്റവും ബലാധിക്യമുള്ളവനായും കാവ്യകർത്താവായും പിശുക്കനായും ആഗമ്യകളും വൃദ്ധകളുമായ സ്ത്രീകളിൽ താൽപ്പര്യമുള്ളവനായും ലജ്ജയില്ലാത്തവനായും നിർദയനായും ഭവിക്കും. കുംഭം രാശിയിൽ അഥവാ കുംഭക്കൂറിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിച്ചാലുള്ള ഫലങ്ങൾ നോക്കാം. കുംഭം രാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ ഒട്ടകത്തെപ്പോലെ നീണ്ടിരിക്കുന്ന കഴുത്തും പൊന്തിയിരിക്കുന്ന ചെറുഞരമ്പുകളും പരുഷങ്ങളായ രോമങ്ങളും നീണ്ട ശരീരവും തടിച്ച കാലുകളും മുഖവും അരക്കെട്ടുമുള്ളവനായും കേൾവി ശക്തി കുറഞ്ഞവനായും പരസ്ത്രീകളെയും പരദ്രവ്യത്തെയും ആഗ്രഹിക്കുന്നവനായും പാപകർമ്മങ്ങളിൽ തൽപരനായും സമ്പത്തിൽ ഇടയ്ക്കിടെ വർധനയും അതുപോലെ ക്ഷയവും ഉള്ളവനായും പുഷ്പങ്ങളിലും സുഗന്ധദ്രവ്യങ്ങളിലും ബന്ധുക്കളിലും താൽപ്പര്യമുള്ളവനായും സഞ്ചാരപ്രിയനായും ഭവിക്കും. ഇനി മീനം രാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിച്ചാലുള്ള ഫലങ്ങൾ നോക്കാം. മീനം രാശിയിൽ അഥവാ മീനക്കൂറിൽ ജനിക്കുന്നവൻ ജലോൽപ്പന്നങ്ങളായ ദ്രവ്യങ്ങളുടെ ക്രയവിക്രയാദികൾ കൊണ്ട് ലഭിക്കുന്ന ധനം കൊണ്ട് ജീവിക്കുന്നവനായും കളത്രത്തോടുകൂടെ വസിക്കുന്നവനായും ഭാര്യയിൽ അനുരാഗമുള്ളവനായും സർവാവയ പരിപൂർണവും സുന്ദരവുമായ ശരീരത്തോടു കൂടിയവനായും ഉയർന്ന മൂക്കും വലിയ തലയുമുള്ളവനായും ശത്രുക്കളെ തോൽപ്പിക്കുന്നവനായും
സ്ത്രീകൾക്ക് അധീനനായും നല്ല കണ്ണുകളോട് കൂടിയവനായും കാന്തിയും നിധിദ്രവ്യവും സമ്പത്തും ഭോഗവും പാണ്ഡിത്യവുമുള്ളവനായും ഭവിക്കുന്നു.